പഠിപ്പിച്ചു ഒരാൾ മരണപ്പെട്ടാൽ എത്രയും വേഗം ജനാ സംസ്കരിക്കണം. കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ അതിന്റെ നിയമവശങ്ങൾ കൂടി കൂടുതൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങ് ഗൾഫിലുള്ള മകൻ വരുന്നത് വരെ കാത്തിരിക്കട്ടെ എന്നതിനേക്കാൾ നല്ലത് വേഗം ജനാദ കബറടക്കലാണ്. ഫ്രീസ് കമ്മി വെച്ച് ജനാദയെ അലാവ് ചെയ്യുന്നതിനേക്കാൾ പുണ്യം ആ അലാവില്ലാതെ യാത്രയാക്കില്ല. കൈവെള്ളയിൽ ചുട്ടുകൊള്ളുന്ന കനിൽ വെക്കുമ്പോൾ നമുക്ക് പ്രയാസമുണ്ടാകുന്നതിനേക്കാൾ, അല്ലെങ്കിൽ അതുപോലെ നല്ല ഐസ് കെട്ട് വെച്ചാലും പ്രയാസം ഉണ്ടാവും, അതുപോലെ ജനാദയ്ക്കും ഫ്രീസറിൽ വെച്ചാൽ അതിൻ്റെതായ പ്രയാസം ഉണ്ടാകും. ആ പ്രയാസങ്ങൾ ഏൽപ്പിക്കാതെ നമ്മൾ ജനാദ കബറടക്കലാണ് വേണ്ടത്. ഇനി ഏതെങ്കിലും ചില ക്രിമിനൽ അല്ലെങ്കിൽ അന്വേഷണാത്മകമായി സർക്കാരുകൾ വെക്കുന്നത് അത് നിർബന്ധിച്ച സാഹചര്യത്തിലാണ്. മകൻ വരട്ടെ എന്ന് കരുതി ഉപ്പാന്റെ ജനാദ ഫ്രീസറിൽ വെക്കുന്നത് ആ ജനാദയോട് കാണിക്കുന്ന അപമര്യാദയാണ്. അപ്പോഴതില്ലാതെ വേഗം കബറടക്കലാണ് വേണ്ടത്. രണ്ടാമതായി, നിസ്കാരത്തിന്റെ സമയം ആസന്നമായാൽ എത്രയും വേഗം നിസ്കരിക്കണം. അതാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പഠിപ്പിച്ചത്. മൂന്നാമതായി, ഒരു പെൺകുട്ടിയെ വിവാഹ പ്രായമെത്തിയാൽ എത്രയും വേഗം വിവാഹം ചെയ്തയക്കണം. ഇത് മൂന്നും ഒരേ ഹദീസിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പഠിപ്പിക്കുകയാണ്. മൂന്ന് കാര്യങ്ങളുടെ സമയം ആസന്നമായാൽ എത്രയും വേഗം നിർവഹിക്കണം. ഒരു പെൺകുട്ടി വിവാഹ പ്രായമെത്തിയാൽ അവളുടെ ഗർഭാശയം ഉംബീജത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പുരുഷ സാന്നിധ്യത്തിന് വേണ്ടി വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് പ്രകൃതിയാണ്, അത് നീ നൽകണം. ഇസ്ലാം പ്രേരിപ്പിക്കുന്നത് ഇത്തരം അനാചാരങ്ങൾ വരാതിരിക്കാനാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മുടെ സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികൾ കോടതി വളപ്പുകളിൽ വന്ന് 20 കൊല്ലവും 18 കൊല്ലവും 19 കൊല്ലവും ഒക്കെ ആറ്റുനോറ്റ് പോറ്റിയ മാതാപിതാക്കളെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഏതോ ഒരുത്തന്റെ മതമോ ജാതിയോ സംസ്കാരമോ ഒന്നും പ്രശ്നമല്ല ചാടി ഓടിപ്പോകുന്ന ദുരവസ്ഥകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് കണ്ണൂർ ജില്ലയിൽ നിന്ന് ഒരു ഫാമിലി അങ്ങ് കൊല്ലത്ത് വരെ വന്നു. എന്തിനാണ് വന്നത്? ഞങ്ങളുടെ മകൾ അടുത്ത വീട്ടിലുള്ള ഒരു സഹോദരനുമായി, അതും മറ്റു മതക്കാരനായ വിശ്വാസിയായ ഒരാളുമായി മാനസിക അടുപ്പത്തിലാണ്. ഞങ്ങൾക്ക് എങ്ങനെ ജീവിക്കാനാണ്? എങ്ങനെയെങ്കിലും നിങ്ങളൊരു ഉപദേശം നടത്തണം, ഒരു കൗൺസിലിംഗ് നടത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഞാനിങ്ങനെ കൗൺസിലിംഗ് നടത്തുന്ന ഒരു മനഃശാസ്ത്രജ്ഞനൊന്നുമല്ല. അദ്ദേഹം ചിലപ്പോൾ നസീഹത്ത് കൊടുക്കട്ടെ എന്ന് വിചാരിച്ചായിരിക്കും അന്ന് കണ്ണൂർ ജില്ലയുടെ അങ്ങേയറ്റത്ത് നിന്ന് കൊല്ലം ജില്ലയിലെ നമ്മുടെ സ്ഥാപനത്തിൽ വരെ ആ കുടുംബം മുഴുവനായി യാത്ര ചെയ്തു വരികയാണ്. പ്രിയമുള്ളവരെ, എത്രമാത്രം നൊമ്പരമാണ്! അതാ 17 കൊല്ലം അച്ചുനോറ്റ പോറ്റിയ പിതാവ് നമ്മുടെ മുമ്പിൽ നിന്ന് കരയുകയാണ്. അരിയുന്ന മനസ്സുള്ള ഒരു മനുഷ്യനാ പിതാവിന്റെ കണ്ണുനീര് മാത്രം മതിയെന്ന് മാറി ചിന്തിക്കാൻ. പക്ഷേ പരിസരത്തുള്ളവർ മുഴുവനും തേങ്ങുമ്പഴും കോടതി വളപ്പിലുള്ള നിയമജ്ഞന്മാരും മുഴുവനും പൊട്ടിക്കരയാൻ ഒരുങ്ങുമ്പഴും കേട്ടുകൊണ്ട് നിൽക്കുന്ന മുഴുവൻ പോലീസുകാരും വെമ്പല് കൊള്ളുമ്പഴും ഇളകാത്ത ഒരു മനസ്സിലേക്ക് നിങ്ങളുടെ മകളെ പാകപ്പെടുത്തി കൊണ്ടുവന്നത് എന്താണ്? പൈശാചികമായ വിചാരങ്ങൾ കടന്നുകൂടിയാൽ തിരുത്താൻ പ്രയാസമാണ്. അതുകൊണ്ട് അത്തരം പൈശാചികമായ വിചാരങ്ങൾ കടന്നു വരാതെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഇസ്ലാമികമായി ഈമാനികമായി വളർത്തേണ്ടതുണ്ട്. അല്ലിമോ ഔലാദക്കും, നിങ്ങളുടെ മക്കളെ നിങ്ങൾ പഠിപ്പിക്കേണ്ടത് ഈ ലോകത്തുള്ള ആഭാസങ്ങളെയും ആർഭാടങ്ങളെയും അല്ല, മറിച്ച് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കേണ്ടത് അല്ലാഹുവിനെ കുറിച്ചുള്ള വിചാരമാണ്. ലോകഗുരുവായ നിങ്ങൾ മതങ്ങളോടുള്ള അനുരാഗമാണ്. അതുകൊണ്ടാണ് മുത്തജിബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഏറെ കേട്ട് പരിചയമുള്ളതാണ്. അല്ലിമോ ഔലാദക്കും മഹബ്ബത റസൂലില്ലാഹ്, മഹബ്ബത്ത് നിങ്ങളുടെ മക്കളുടെ കൽബിൽ പഠിപ്പിച്ചു കൊടുക്കണം. അത് പൈശാചികമായ അനുരാഗങ്ങൾ കടന്നു വരാതിരിക്കാനാണ്, അനാവശ്യമായ അനുരാഗങ്ങൾ ചേക്കയറാതിരിക്കാനാണ്. അള്ളാഹു വിലക്കിയ അനിഷ്ടമായ കാര്യങ്ങൾ നിങ്ങളുടെ മക്കളുടെ മനസ്സിൽ വരാതിരിക്കാനാണ്. നന്മയിൽ നിങ്ങളുടെ മനസ്സുകളെ, നിങ്ങളുടെ മക്കളുടെ മനസ്സുകളെ വളർത്തിക്കൊണ്ടുവരണമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ
ആ കോടതി വളപ്പിരുന്ന പിതാവിനെ പുറങ്കാലം കൊണ്ട് തട്ടിയറിഞ്ഞിട്ട് പോയ മകൾ, ഞാനും നിങ്ങൾ വണങ്ങുന്ന രക്ഷിതാക്കളുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമാണ്, ഒരു താക്കീതാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും നമ്മുടെ മക്കളെ കുറിച്ച് ആലോചിക്കണം. അവരുടെ രാവിലെയും അവരുടെ വൈകുന്നേരവും അവരുടെ പാഠശാലയും അവരുടെ പ്രയാണവും അവരുടെ സഞ്ചാരങ്ങളും ഏത് വഴിയിലാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കണ്ണു നട്ടിരുന്നവരെ പരിപാലിക്കേണ്ടവരാണ് നമ്മൾ. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നമ്മുടെ മക്കളെ കുറിച്ചൊരു വിചാരം വേണമേ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ് ഹബീബായ തങ്ങളായ. അതാ മക്കയിലുള്ള ഒരുപാട് കുലങ്ങളെയും ഗോത്രങ്ങളെയും വിളിച്ച് സംബോധന നടത്തുന്ന സമയത്ത് മതങ്ങൾ വിളിച്ചതാരെയാണ്? യാ ഫാത്തിമ, അരിമ മകളെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ വിളിച്ചത്. അന്ന് ഖുറൈസ് പർവ്വതത്തിന്റെ മുകളിൽ കയറുന്നുകൊണ്ട് അറബ് ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും നരകത്തിൽ നിന്ന് നിങ്ങളുടെ തടി കാത്തുകൊള്ളണം, തൗഹീദിലേക്ക് വരണമെന്ന് പറഞ്ഞപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ വിളിച്ചതാരെയാണ്? യാ ഫാത്തിമ അൻതിരി നഫ്സകി മിനന്നാർ, മോളെ മോളുടെ ശരീരം നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണേ, മോളെ അനാവശ്യമായ വ്യവഹാരങ്ങള് വിചാരങ്ങള് വരല്ലേ എന്ന് വിളിച്ചു പറയുകയായിരുന്നുവെങ്കിൽ ഞാനും നിങ്ങളും അത്തരമൊരു ആത്മീയമായ വിചാരത്തിലേക്ക് മക്കളുടെ പരിപാലനത്തിൽ വരണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു തആല നമ്മുടെ മുഴുവനും മക്കളെ സന്താനങ്ങളെ മുഴുവനും സ്വാലിഹീങ്ങളെ സ്വാലിഹാനത്തിൽ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ, നമ്മളെ മുഴുവനും അള്ളാഹു മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, എപ്പോഴാണ് അള്ളാഹുവിന്റെ വിളി വരികയെന്നറിയില്ല. ആ കടന്നുപോയ ചാടിപ്പോയ പൊന്നമോളുടെ മനസ്സിലുള്ളൊരു തൗബയുടെ മനസ്സ് വരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഹിദായത്തിന്റെ വഴിയിലേക്ക് തിരിച്ചു വരാനുള്ള സൽബോധം അള്ളാഹു നൽകട്ടെ. പൊടിഞ്ഞ് വീണ ആ മനസ്സിന്റെ വേദനയെ അടക്കി വെക്കാൻ ആർക്കും സാധ്യമല്ലല്ലോ. അതുകൊണ്ട് ഞാനും നിങ്ങളും എപ്പോഴാണ് ഇവിടെ നിന്ന് യാത്രയാവുക എന്നറിയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മുഴുവൻ മേണത്തിലത്ത് നന്നാക്കി തരട്ടെ. ഇവിടെ വന്നപ്പോ നമ്മുടെ സഹോദരന്മാർ പറഞ്ഞു, നമ്മുടെ നല്ല ദീനീയായ പ്രവർത്തനങ്ങൾക്കൊക്കെ സജീവമായി ഓടി നടന്ന മൊയ്തുട്ടി എന്ന ചെറുപ്പക്കാരന്റെ പെരുന്നാളിന്റെ അന്ന് നമ്മളോട് യാത്രയായി. അള്ളാഹു തആല അദ്ദേഹത്തിന്റെ പരലോക ജീവിതം സ്വർഗീയമാക്കുമാറാകട്ടെ. അതുപോലെ കഴിഞ്ഞ ദിവസം ഞാൻ നാട്ടിൽ നിന്ന് ഈ മലബാറിലേക്ക് വരുമ്പോ നമ്മുടെ പ്രിയപ്പെട്ട ഒരു ആത്മമിത്രവും അതുപോലെ തന്നെ ദീനീയ പ്രവർത്തനങ്ങളിലൊക്കെ എല്ലാവരും സഹായങ്ങൾ നൽകുന്ന കൊടുങ്ങല്ലൂരിലുള്ള സുൽഫീഖർ എന്ന സഹോദരന്റെ പെങ്ങൾ രോഗമായി, സാജിദ ബഷീർ എന്ന സഹോദരി പെട്ടെന്ന് മരണപ്പെട്ടു പോയി. അള്ളാഹു തആല സഹോദരിയുടെ കബറ് സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. പരലോക ജീവിതം അള്ളാഹു തആല സന്തോഷമുള്ളതാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ബന്ധത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് എത്രയോ ആളുകൾ ഈ റമദാൻ